കഴിഞ്ഞ ദിവസം ഫറോക്കിൽ പുഴയിൽ ചാടിയതിനെ തുടർന്ന് കാണാതായ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കൊണ്ടോട്ടി പുളിക്കൽ ആന്തിയൂർകുന്ന് സ്വദേശിയും പൂക്കോട്ടൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസറുമായ കെ മുസ്തഫയുടെ മൃതദേഹമാണ് ഇന്നു രാവിലെ 7:30 കരുവന്തുരുത്തി പെരന്തൻമാട് കടവിൽ വെച്ച് മണൽ തൊഴിലാളികൾ കണ്ടെത്തിയത്. മൃതദേഹം പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട തൊഴിലാളികൾ പുഴയിലിറങ്ങി മൃതദേഹം കരക്കെത്തിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചൊവ്വാഴ്ചയാണ് മുസ്തഫയെ കാണാതായത്. രാവിലെ 8:30 വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ പുറത്തുപോയ മുസ്തഫ രാത്രി വൈകിയും തിരിച്ചെത്താതിരുന്നതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. അവസാനമായി മൊബൈൽ ടവർ ലൊക്കേഷൻ ചെറുവണ്ണൂർ BSNL ഓഫീസിന് സമീപത്താണെന്നറിഞ്ഞതോടെ ഈ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ബുധനാഴ്ച ഉച്ചയോടെ മുസ്തഫയുടെ സ്കൂട്ടർ ഫറോക്ക് പഴയ പാലത്തിന് സമീപം കണ്ടെത്തിയിരുന്നു. ഇതിനിടെ പാലത്തിലെ ക്യാമറയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ 9:00 ഒരാൾ പുഴയിൽ ചാടുന്നതിന്റെ ദൃശ്യവും ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിലുള്ളത് മുസ്തഫയാണെന്ന് സഹപ്രവർത്തകർ തിരിച്ചറിഞ്ഞതോടെ മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ടീം പുഴയിൽ തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മുസ്തഫ നേരത്തെ ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അടുത്ത വർഷം ആദ്യം വിരമിക്കുന്ന ഉദ്യോഗസ്ഥന് ഉദ്യോഗ കയറ്റം ലഭിക്കാനിരിക്കെയാണ് സംഭവം. ഇസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.